2023 നിയമപ്രകാരം നമ്മുടെ കാർ ഗ്ലാസിൽ കൂളിംഗ് ചെയ്യാമോ? ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പൊതുവായിട്ടുള്ള ഒരു സംശയമാണ് ഞാൻ തീർത്തു തരാൻ പോകുന്നത്. കാരണം നമ്മുടെ വണ്ടിയുടെ ഏതൊരു വീഡിയോ ഇട്ടാലും അതിൻ്റെ താഴെ വരുന്നൊരു ചോദ്യമാണ്, കാറിൽ കൂളിംഗ് ഒട്ടിക്കാൻ പറ്റുമോ? ഏകദേശം ഒരു 50-60 പേർ, ഞാനൊരു എസ്റ്റിമേറ്റ് കണക്ക് പറഞ്ഞു, ഇനി അതും പറഞ്ഞ് ആരും ട്രോളാൻ വരണ്ട. അതിലധികം ആൾക്കാർക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഓർത്ത് എന്തുകൊണ്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്തു കൂടാ? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വിഷയവുമായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ കൂളിംഗ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ എൻ്റെ വണ്ടിയുടെ ഗ്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ ദേ ഇങ്ങോട്ട് നോക്കിയതേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് ബ്ലാക്ക് ആയിട്ടിരിക്കുവാണ്. നമുക്കിപ്പോൾ അടുത്തൊരു ഷോട്ട് കാണാം. ഇപ്പോൾ എൻ്റെ വണ്ടി ഒന്ന് നോക്കിയാൽ നിങ്ങൾ നോർമലായില്ലേ? അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വണ്ടിയിൽ കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ സാധിക്കുമോ? കൂളിംഗ് ഫിലിം ഒട്ടിക്കാൻ സാധിക്കത്തില്ല. തുടക്കം തന്നെ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് കൂളിംഗ് ഫിലിം വണ്ടിയിൽ ഒട്ടിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. അതിനുശേഷം ഈ കൂളിംഗിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം എന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസ്, ഈ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വണ്ടി പെട്ടെന്ന് ഒരു അപകടത്തിൽ, അതായത് നമ്മളിപ്പോൾ വെള്ളത്തിലാകപ്പെട്ടു, വണ്ടി നമ്മുടെ തോട്ടിലേക്ക് വീണു, അല്ലെങ്കിൽ നമ്മുടെ ആറ്റിലേക്ക് വണ്ടി മറിഞ്ഞെങ്കിൽ നമ്മുടെ വണ്ടി അകത്തുള്ള വയറിംഗ് ഷോർട്ടാവുകയും പവർ വിൻഡോ ഉള്ള വണ്ടികളാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ഗ്ലാസ് ലോക്കായി പോവുകയും ചെയ്യും. നമുക്കൊരു കാരണവശാലും താത്താൻ സാധിക്കത്തില്ല. ഇപ്പം മാനുവൽ വിൻഡോ ആണെങ്കിൽ നമുക്ക് കൈകൊണ്ട് താത്തി ഇറങ്ങാൻ പറ്റും, പക്ഷേ പവർ വിൻഡോ ഉള്ള വണ്ടികളാണെങ്കിൽ ഇത് ലോക്കായി പോകും. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കൂളിംഗ് ഫിലിം പൊട്ടിച്ചിട്ടുള്ള വണ്ടികളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കൂളിംഗ് ഫിലിം എന്നൊരു സാധനം നമ്മുടെ വണ്ടിയിൽ ചെയ്യരുതെന്ന് പറയുന്നത്. രണ്ടാമത്തെ വേറൊരു കാരണം കൂടെ ഉണ്ട്, നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക്, അതായത് നമുക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, പഴയ നമ്മുടെ സിനിമകളൊക്കെ കാണുകയാണെങ്കിൽ അതിൽ നമ്മുടെ ഒമിനിയും അതേപോലെ തന്നെ കാറിലൊക്കെ നല്ല കിടിലൻ ബ്ലാക്ക് ആയിട്ട്, അതായത് എനിക്ക് പെയിൻ്റ് അടിച്ച പോലത്തെ ഫിലിമൊക്കെ ഒട്ടിച്ചാണ് അവർ വണ്ടി കൊണ്ടു നടന്നത് പണ്ടത്തെ കാലത്ത്, അന്ധകാലത്തിൽ. അപ്പോൾ ആ ഒരു കാലത്തൊക്കെ അത് വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ സമയം മാറുന്നതനുസരിച്ച് സിനിമകളിലൂടെ എന്താ പറയുക, ആൾക്കാരെ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന വാഹനമായി ഒമിനി മാറിയതുപോലെ അതിന് കൂളിംഗ് ഫിലിം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ആരും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂളിംഗ് ഫിലിം നമ്മുടെ കേരളത്തിൽ അങ്ങനെ ബാൻ ചെയ്തു. അപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഒരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു, ഈ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കൂളിംഗ് ഫിലിംസ് അല്ലെങ്കിൽ ഇത്ര ശതമാനം വിസിബിലിറ്റി ഉള്ള കൂളിംഗ് ഫിലിം, അതൊന്നും ഒട്ടിച്ച ഏതൊട്ടിച്ചാലും എത്ര ഗവൺമെൻറ് സർട്ടിഫൈഡ് ആണെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്ലാസ്സിൽ ഫിലിം ഒട്ടിക്കുവാണെങ്കിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ പിടിക്കും, ഫൈനും തരും, 100% ഉറപ്പാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥയ്ക്ക് നമുക്ക് കൂളിംഗ് ഫിലിം വണ്ടിയിൽ നിർബന്ധം. കൂളിംഗ് ഫിലിമോ അല്ലെങ്കിൽ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന പ്രൊഡക്റ്റോ, അതായത് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുള്ളൂ, ഷെയ്ഡ്സ്, ആ ഒരു ഷെയ്ഡ്സോ വണ്ടിയിൽ നിർബന്ധമാണ്. കാരണം നമുക്ക് ചൂട് സഹിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്, പ്രത്യേകിച്ച് ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇത് 2003 മോഡൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വണ്ടികളിലുള്ളതുപോലെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള എ സി അല്ല നമ്മുടെ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പരിമിതിയുണ്ട്, ചൂടിനെ പ്രതിരോധിക്കാനുള്ള പരിമിതിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റാണ്, ഇതിൻ്റെ പേരാണ് സൺഷെയ്ഡ്സ്. നമ്മുടെ കൂളിംഗ്, അതായത് നമ്മുടെ ഈ ഒരു വിൻഡോയിൽ കൂളിംഗ് ഫിലിമിന് പകരം ഉള്ളിലായിട്ട് വെക്കുന്ന ഒരു ഷെയ്ഡാണിത്. അപ്പോൾ ഇതിൻ്റെ ഇത് വെച്ചതിന് ശേഷം എനിക്ക് അതായത് ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം എൻ്റെ വണ്ടിയിൽ ഒട്ടും എ സി കൂളിംഗ് ഇല്ലായിരുന്നു. എ സി റീകണ്ടീഷൻ ചെയ്താലും കൂളിംഗ് പെട്ടെന്ന് തന്നെ നമ്മൾ വെയിലത്തൊക്കെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കൂളിംഗ് നഷ്ടമാകും, പിന്നെയും എ സി ഓണായി കൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഈ ഒരു ഷെയ്ഡ്സ് നമ്മുടെ വണ്ടിയിലേക്ക് വെച്ചതിന് ശേഷം ഒരു പരിധി വരെ എ സിയുടെ ലോഡ് കുറയ്ക്കാനും അതേപോലെ തന്നെ കൂളിംഗ് ഫിലിംസ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് കൂട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ശരിക്കും അത് ഒരു പരിധി വരെയൊക്കെ സംഭവിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ കംപ്രസർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ വണ്ടിയുടെ അകത്തെ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് ഒരു പരിധി കൂടുതൽ തണുപ്പായി കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവുകയും തണുപ്പ് കുറയുന്ന സമയത്ത് പിന്നെ ഓൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൂളിംഗ് ഫിലിമോ അല്ലെങ്കിൽ ഷെയ്ഡ്സോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എ സിയുടെ കൂളിംഗ് നഷ്ടപ്പെടുകയും നമുക്ക് എന്ത് നമ്മുടെ കംപ്രസർ പിന്നെയും എപ്പോഴും ഓൺ ആവുകയും ഓണായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചധികം കുറയും. അത് ചിലവരൊക്കെ പറയും കുറയുമെന്ന്, എനിക്ക് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എ സി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പോയിൻ്റൊക്കെ കുറയത്തുള്ളൂ മൈലേജ്, അത്രയ്ക്ക് വലിയ ലോങ് ആയിട്ടൊന്നും കുറയത്തൊന്നും ഇല്ല മൈലേജ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് എൻ്റെ വണ്ടിയിലേക്ക് വെച്ചതിന് ശേഷം എൻ്റെ എ സിക്ക് നല്ല രീതിയിലുള്ളൊരു കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ വണ്ടിയിൽ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തായിട്ട് ഒരു അതേ ഒരു സിബ് ഉണ്ട്, കണ്ടോ? അതെ, ഇതേപോലെ നമുക്ക് ഇതേപോലെ തുറക്കാൻ പറ്റുന്ന സിബ് ഉണ്ട്. ഇതേപോലത്തെ തന്നെ പ്രൊഡക്റ്റ് ഇത്രയും പോർഷൻ ഓപ്പൺ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രൊഡക്റ്റാണ് അവൈലബിൾ, പക്ഷേ അതിൽ നമുക്ക് ഇതേപോലെ സിബ് കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വണ്ടിയുടെ അളവിനനുസരിച്ചാണ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതെ, ഇതേപോലെ ജസ്റ്റ് വെക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദേ ഇവിടോട്ട് കാണുക, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് കേട്ടോ. ദേ കണ്ടോ,
നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഇതേപോലെ സെറ്റ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് എന്താ ഒരു കൂളിങ്ങിൻ്റെ ഒരു എഫക്റ്റും കൂളിങ്ങിൻ്റെ ഒരു ലുക്കും കിട്ടും. പക്ഷേ കൂളിംഗ് ആണെന്ന് ചോദിച്ചാൽ കൂളിങ്ങും അല്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ഏകദേശം ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയ സമയത്ത് എനിക്ക് 900 രൂപയാണ് 4 വിൻഡോയുടെയും കൂടെ വന്നത്. പിന്നെ ബാക്കിലെ ഡോറിൽ നമുക്ക് സിബ് വരുന്നില്ല കേട്ടോ, അതെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി നോർമൽ ഒരു പീസായിട്ടാണ് വരുന്നത്. എന്നാലും ഇത് എനിക്ക് വളരെയധികം ഉപകാരമായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ വഴി ഇത് എത്തിച്ചത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. പെട്ടെന്നാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നത്, കണ്ടില്ലേ, ദേ സിമ്പിളായിട്ട് തന്നെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഈ കൂളിംഗ് ഫിലിമിൻ്റെ കാര്യം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൂളിംഗ് ഫിലിം നിങ്ങളുടെ വണ്ടിയിൽ ഒട്ടിച്ചാൽ തുടക്കം നിങ്ങൾ ആദ്യം പിടിക്കുവാണെങ്കിൽ 250 രൂപ മുതലാണ് ഫൈൻ വരുന്നത്. അപ്പോൾ എന്നെ കഴിഞ്ഞ ദിവസം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് ഈ ഒരു കൂളിംഗ് ആണെന്ന് വിചാരിച്ച് പുള്ളി കൈ കാണിച്ച് വണ്ടി നിർത്തി. നോക്കിയപ്പോൾ ഷെയ്ഡാന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഫൈനൊന്നും തന്നൊന്നുമില്ല, എൻ്റെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ നമുക്കിത് നിയമപരമായിട്ട് ഇത് വെക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ ഞാനിത് ഉപയോഗം ഉള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഈ ഒരു സാധനം വാങ്ങി വെച്ചത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഓൾട്ടോ കേട്ടാൻ പുതിയത്, അതായത് ഷോറൂമിൽ പോയി തിരക്കിയ സമയത്ത് അവിടെ ഷോറൂമിൽ നിന്ന് ഈ ഒരു സാധനം, അതായത് ഷോറൂമിൽ നിന്ന് പുതിയതായി ഇറങ്ങുന്ന വണ്ടിയിൽ ഈ ഒരു ഷെയ്ഡ്സ് അവർ കൊടുത്ത് 1500 രൂപ, 4 ഡോറിൻ്റെ 1500 രൂപയാണ് വരുന്നത്. പുതിയ വണ്ടികൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്താണ് അവർ വിടുന്നത്. അപ്പോൾ അത് നിയമപരമായിട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കൂടാതെ തന്നെ നമ്മളെ ഇപ്പോൾ കിയ അങ്ങനെയുള്ള വണ്ടികളിലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബാക്ക് ഡോറിന് ഈ ഒരു സംഭവം ഓൾറെഡി കമ്പനി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് തെറ്റാണോ എന്ന് എനിക്ക് കറക്റ്റ് അല്ല. പക്ഷേ ഇത് വണ്ടിയിൽ വളരെയധികം ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു ചൂട് സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, കൂളിംഗ് ഫിലിം വണ്ടിയിൽ പാടില്ല. പക്ഷേ ഈ ഒരു സാധനം വെച്ച വലിയ ഒരു പരിധി വരെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. കാരണം നമുക്ക് സേഫ്റ്റി പരമായിട്ട് നമ്മുടെ ഗ്ലാസ് പൊട്ടിക്കണേ പൊട്ടിക്കാം. ഇത് നോർമലി ഒരു പീസ് ആയത് കൊണ്ട് ഊരി അകത്തിരുന്ന് തന്നെ നമുക്ക് ഊരി മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ ഗ്ലാസ് പൊട്ടിക്കണേ പൊട്ടിക്കാൻ നോർമൽ ഗ്ലാസ്സാണ്, ഒന്നും നമ്മൾ ടിൻറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. ഒരുപാട് പേര് നമ്മളത് ചോദിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. എൻ്റെ കാറിലെ ഗ്ലാസ്സിൽ ഞാൻ കൂളിംഗ് ഫിലിം യൂസ് ചെയ്യുന്നില്ല, അതിന് പകരം ഞാൻ ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂളിംഗ് ഫിലിം വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചവരുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. നിങ്ങളുടെ വണ്ടി ഏതാണെങ്കിലും എനിക്കറിയാവുന്ന ഒരുവിധം വണ്ടികളുടെയൊക്കെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ കൂടെ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ആമസോണിൽ നിന്ന്. എനിക്ക് തോന്നുന്നൊരു 1000-1200 രൂപയുടെയൊക്കെ താഴെ വരുന്നുണ്ട്. പലതരത്തിലുള്ള നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അടുത്തൊരു നല്ല വീഡിയോ വേണ്ടി ഞാൻ ഇരുന്നായിരിക്കും. അതുവരെയും ഗോവിന്ദ് സൈനിങ് ഔട്ട്.